ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രീജ്ന. അപ്പൊ എന്താ വിശേഷങ്ങളൊക്കെ? എല്ലാവരും ഹാപ്പി ആയിരിക്കാന്ന് വിചാരിക്കുന്നേ. അപ്പൊ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഞാൻ ഇൻഡോ പ്ലാന്റ്സിന്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മള് ഏറ്റവും ട്രെൻഡിംഗിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് അഗ്ലോണിമ അല്ലെ. അപ്പൊ അഗ്ലോണിമേന്റെ റെഡും അതേപോലെ തന്നെ ഗ്രീനും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അഗ്ലോണിമ ഗ്രീൻ കളറിൽ അഗ്ലോണിമ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടും കളർഫുൾ ആയിട്ടും പെട്ടെന്ന് അതിന്റെ അടിവശത്ത് നിറയെ ബേബി പ്ലാന്റ്സ് വരാനുള്ള ടിപ്സ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്കൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇന്നലെ എന്റെ പോപ്പി വ്ളോഗ്സ് എന്ന ചാനലില്, അപ്പൊ എനിക്ക് വേറെ ഒരു ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലും കൂടി ഉണ്ട്, അതാണ് പോപ്പി വ്ളോഗ്സ്. അപ്പൊ അതിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളെ ചെടി വളരാൻ വേണ്ടിയിട്ട് ചെടിക്ക് മാത്രമല്ല നമുക്ക് തെങ്ങിന് കൊങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഫാക്ടം ഫോസ്. അപ്പൊ അത് പലർക്കും അറിയാതിരിക്കാം. അപ്പൊ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വളക്കടകൾ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, വെറും 20 രൂപയുള്ളൂ അത്. അപ്പൊ അത് നമ്മൾ വാങ്ങിച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചൊരു വീഡിയോ ആയിരുന്നു, നമ്മളെ കലാത്തിയ. അപ്പൊ കലാത്തിയന്റെ രണ്ട് ഐറ്റം ഉണ്ട്, ഒന്ന് കലാത്തിയ ലൂത്തിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലൊക്കെ ആണെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ നമുക്ക് ചെടീനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മളെ കലാത്തിയ. പ്രത്യേകിച്ച് ഇതിന്റെ ഈ ഒരു ലീഫ് തന്നെയാണ് ഈ ഒരു ഭംഗി. അപ്പൊ ഇത് ആർക്കെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ചെടി നമ്മളെ ഫിലോടെൻഡ്രോൺ. അപ്പൊ ഈ ഒരു ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം, ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇതിന്റെ നഴ്സറിയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു ചെടി കുറച്ചും കൂടി നല്ല ഹൈറ്റ് വെക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ലീഫൊക്കെ ഉണ്ടല്ലോ, ലീഫ് കുറച്ചും കൂടി ഒന്ന് വലിയൊരു ലീഫായിട്ട് ഒരു പ്രത്യേക ഒരു ഷേപ്പിലൊക്കെ വരിക. അപ്പൊ ഇതൊക്കെ ചെറിയ ബേബി പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇതേപോലത്തെ ചട്ടിയിലാണെങ്കിലും ഒക്കെ നമ്മൾ ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലൊക്കെ ആണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് നമ്മളെ ഫിലോടെൻഡ്രോൺ. അപ്പൊ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് നമ്മളെ നഴ്സറികളിലൊക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഇത് കണ്ടോ, ഇത് നമ്മളെ ബ്ലാക്ക് ആണ്. അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ നമ്മളിത് ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ബാൽക്കണി ഭാഗത്തൊക്കെ വെക്കുക, ഓവറായിട്ടുള്ള ഇരുട് റൂമിലൊന്നും നമ്മൾ ഈ ഒരു ചെടി കൊണ്ടുപോയി വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഈ ഒരു ചെടി നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വെക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. അത്യാവശ്യം സൺലൈറ്റ് ലഭിക്കേണ്ട ഒരു ചെടിയാണ്. പിന്നെ നമ്മൾ ഔട്ട്ഡോറിൽ വെക്കുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ ഷൈഡിൽ ഒരു നല്ല തണൽ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം അതേപോലെ തന്നെ പെട്ടെന്ന് ഇത് വളരും ചെയ്യും, നല്ല അത്യാവശ്യം ഹൈറ്റ് വരും ചെയ്യും. പിന്നെ ഓവർ സൺലൈറ്റ് ലഭിക്കുന്ന സമയത്ത് ഈ ഒരു ചെടീന്റെ ലീഫ് ഉണ്ടല്ലോ, ലീഫിന് ഭയങ്കര പ്രശ്നമാണ്, ലീഫ് പെട്ടെന്ന് കളറ് ചേഞ്ച് ആവുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നല്ല ഫ്രഷ്നെസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൺലൈറ്റും അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പോട്ടിൽ ഇട്ട് കൊടുത്തത് കണ്ടോ നിങ്ങൾ, ഇതാണ് നമ്മുടെ പെർലൈറ്റ്. അപ്പൊ നമ്മളെ ഓൾ ഇൻഡോർ പ്ലാന്റ്സിനും ചില നമ്മളെ വേര് മണ്ണില് ഇളക്കം, നല്ല ഇളക്കമുള്ള മണ്ണ് കിട്ടാനും, നമ്മളെ പോട്ട് മിക്സ് ഉണ്ടല്ലോ, പോട്ട് മിക്സിൽ നല്ല ഇളക്കമുള്ള മണ്ണ് കിട്ടാനും, അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെർലൈറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ പെർലൈറ്റ് ഇട്ട് കൊടുക്കുന്നതിലൂടെ വേര് നല്ലതുപോലെ ഇറങ്ങും. അപ്പൊ ഈ ഒരു ചെടി നല്ല പെർഫെക്റ്റ് ആയിരിക്കും ചെടി ഉണ്ടാവുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് എല്ലാ പോട്ടിലും നമ്മൾ ഓൾ ഇൻഡോർ പ്ലാന്റ്സിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് പറഞ്ഞല്ലോ, വേരോട്ടം നടക്കാന് നല്ലതുപോലെ ചെടി വളരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളെ പെർലൈറ്റ്. അപ്പൊ അത് നമ്മളെ വളക്കടകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ നമ്മളെ ഓൾ ഇൻഡോർ പ്ലാന്റ്സിന് നമുക്കിത് കൊടുക്കാം. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെടിക്ക് ഓവറായിട്ടുള്ള വെള്ളം ആവശ്യമില്ല. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ, നമ്മൾ ഏതൊരു ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിന്റെ പോട്ട്. അപ്പൊ കണ്ടോ, പോട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണോ എന്ന് ശ്രദ്ധിക്കണം. ഡ്രൈ ആയിട്ട് ണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നനവ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന്റെ ലീഫൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല അത്യാവശ്യം വലിയ ലീഫായി മാറും. അപ്പൊ ഈ ഒരു ചെടിച്ചട്ടിക്ക് അത്യാവശ്യം തണലായിട്ട് ഈ ഒരു
ചെടിയാവും. അപ്പൊ നമ്മള് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം കുറച്ച് ചെടിച്ചട്ടി ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ചെടീനെ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ലീഫ് ലീഫ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓവർ ആയിട്ടുള്ള ചൂടൊക്കെ ഉള്ള സമയമുണ്ടല്ലോ, അപ്പൊ നമ്മൾ സമ്മർ സീസണിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിന്റെ ഈ ലീഫിനൊക്കെ ചുമ്മാ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, വെള്ളം ഓവർ ആയിട്ട് ഒഴിച്ചു കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ലീഫൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കാനും നല്ല ഭംഗിയായിരിക്കും, നല്ല നല്ല ഗ്രീനിഷ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇത് നമ്മൾ ചെറിയൊരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കണ്ടോ, ഇതിനൊക്കെ അത്യാവശ്യം നല്ല വേരോട്ടുണ്ട് കേട്ടോ, മണ്ണൊക്കെ നല്ല ഇളക്കമുള്ള മണ്ണാണ്. അപ്പൊ ഇത് ഏതൊരു ചെടി നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പോട്ട് മിക്സ്. പോട്ട് മിക്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നൽകുന്ന സമയത്താണ് ചെടിക്ക് നല്ല നല്ലതുപോലെ ചെടി വളരും ചെയ്യും. അതേപോലെ തന്നെ ഇതേപോലെ നല്ല ഇളക്കമുള്ള മണ്ണായാൽ മാത്രമാണ് നമ്മൾ നല്ല വേരോട്ടം, ചെടി നല്ലതുപോലെ അതിന്റെ വേരൊക്കെ ഇറങ്ങി ചെടി നല്ലതുപോലെ വളർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെർലൈറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചെടിക്ക് നല്ലൊരു പോട്ട് മിക്സിലായിരിക്കണം നമ്മൾ ചെടി നടേണ്ടത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു പോട്ട് മിക്സ് എന്ന് പറയുന്നത് ഗാരൻ സോയില്, നോർമൽ ആയിട്ടുള്ള ഗാരൻ സോയില്. അതേപോലെ തന്നെ നമ്മളെ ചകിരിച്ചോറുണ്ടല്ലോ, ചകിരിച്ചോറ്. അപ്പൊ ഒരു കപ്പ് മണ്ണെടുക്കുകയാണെങ്കിൽ ഒരു അരക്കപ്പ് ചകിരിച്ചോറെടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ കമ്പോസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഡ്രൈനേജ് ഹോളുള്ള പോട്ട് സെലക്ട് ചെയ്യുക. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാല് ഈ നമ്മൾ നല്ലൊരു പോട്ട് മിക്സും അതേപോലെ തന്നെ നല്ലൊരു പോട്ടും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാല് നല്ലതുപോലെ ഹെയർ സർക്കുലേഷൻ നടക്കും ചെയ്യും, ചെടി നല്ലതുപോലെ വളരാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ കൂടുതൽ ആളുകൾ ഒരു കംപ്ലൈന്റ് ആണ്, ഞാൻ പലരും വീഡിയോയിൽ വന്ന് കമന്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചേച്ചി ഞങ്ങൾ ഇന്നൊരു ചെടി നട്ടു, പക്ഷെ ഇതുവരെ അതിനൊരു മാറ്റവും അത് അതുപോലെ തന്നെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിന് റിപ്പോർട്ട് ചെയ്യുക. ചെടിക്ക് യാതൊരു വളർച്ചയെ ചെടിക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ ചെടി ഇങ്ങനെ ആ ഒരു ചട്ടിയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പോട്ട് മിക്സിലേക്ക് അതിനെ റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു ചെടി നല്ലതുപോലെ വളരുന്നതായിരിക്കും. അപ്പൊ ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമുക്ക് ബേബി പ്ലാന്റ്സ് ആണ് ചെടികൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ മുട്ടത്തോട് പൊടിച്ചിട്ട് ചെടി ചട്ടി നിറയെ ഇട്ട് കൊടുക്കുക. അപ്പൊ അതാണെങ്കിലും ചെടിക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പൊ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പൊ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്കും പ്രതീക്ഷിക്കുന്നേ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.